പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല തണുപ്പുള്ള പ്രഭാതത്തിൽ അതിരാവിലെ ഉണർന്ന് തിരുമുഖം അന്വേഷിച്ച് പവർവിഷൻ TVയോട് ചേർന്ന് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ധ്യാനത്തോടുകൂടെ ഒരു നല്ല ദിവസം തുടങ്ങാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ആഗ്രഹിച്ചിരിക്കുന്ന എല്ലാ പ്രേക്ഷകരായ സഹോദരി സഹോദരന്മാർക്കും കർത്തൃദാസന്മാർക്കും പ്രഭാത വന്ദനത്തിലേക്ക് സ്വാഗതം. അനുഗ്രഹീതമായിരിക്കുന്ന ഒരു നല്ല ദിവസം കൂടി ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുക. വിശേഷിയാൽ ഇന്ന് ഞായറാഴ്ചയാണല്ലോ, കർത്തൃദിവസം. ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ സ്തുതിക്കാൻ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം ആദ്യ പിതാക്കന്മാരുടെ കാലം മുതൽ
പരമ്പരാഗതമായി ദൈവസന്നിധിയിൽ നമ്മൾ ഒന്നിച്ചു കൂടുന്ന ദിവസമാണല്ലോ. കർത്താവിൻ്റെ സന്നിധിയിൽ ഈ പകൽക്കാലം ദൈവികമായിരിക്കുന്ന അനുഗ്രഹങ്ങളും കൃപകളും പ്രാപിപ്പാൻ നമുക്കുതകട്ടെ എന്ന് ആരംഭത്തിങ്കൽ തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി എൻ്റെ ഹൃദയത്തിനകത്തു നിന്ന് ആഴമായിട്ട് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ രാത്രി നമ്മൾ കിടന്നുറങ്ങി എപ്പോഴും ഓർപ്പിക്കുന്ന പോലെ ഇന്ന് രാവിലെ നമ്മൾ ഉണർന്നതല്ല, ദൈവം നമ്മളെ ഉണർത്തിയതിനായി ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പൗർവിഷനോടുള്ള ബന്ധത്തിൽ ഉപവാസവും പ്രാർത്ഥനയും നടക്കുകയാണല്ലോ കർത്താവിൻ്റെ സന്നിധിയിൽ. ഇന്ന് 17-ാമത്തെ ദിവസമാണ്. പൂർണ്ണമായിട്ട് ഉപവസിക്കുന്ന ദൈവദാസന്മാരും ദൈവമക്കളുണ്ട്. ഭാഗികമായിട്ടും ഒരു നേരമെങ്കിലും ആഹാരം മാറ്റിവെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈ ശുശ്രൂഷകളെല്ലാം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുന്നവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ രാവിലെ സമയങ്ങളിലും ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പ്രഭാതവന്ദനത്തിൽ ഒരു ചെറിയ ഭാഗം വായിച്ച് നമ്മൾ ഒന്നിച്ച് ഒരു ധ്യാനത്തിന് മുതിരുന്നത് നമുക്ക് അനുഗ്രഹമാണെന്ന് ചുരുങ്ങിയ ദിവസം കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങോട്ട് പ്രതികരിച്ചു കഴിഞ്ഞു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ബൈബിൾ എടുക്കാം, നമുക്കൊരു വേദഭാഗം വായിച്ച് അല്പകാര്യങ്ങൾ മാത്രം ഈ നല്ല ദിവസത്തേക്ക് വേണ്ടി ചിന്തിക്കാം. വിശുദ്ധ ബൈബിളിലെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിലെ ഒരു ഭാഗം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൻ്റെ 25 മുതൽ 32 വരെയുള്ള വേദവാക്യങ്ങൾ ഞാൻ നിങ്ങൾ വായിച്ച് കേൾപ്പിക്കുകയാണ്. ദയവായിട്ട് ശ്രദ്ധിക്കാൻ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 25-ാം വാക്യം മുതൽ ഞാൻ വായിക്കുന്നു. യെരുശലേമിൽ ഷിമ്യോൻ എന്നു പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവും അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടും ഉണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിലേക്ക് ചെന്നു. യേശു എന്ന ദൈവഭയതനു വേണ്ടി ന്യായപ്രമാണത്തിൻ്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടു ചെന്നപ്പോൾ അവൻ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിൻ്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ പൂമുഖം എന്ന് വേണമെങ്കിൽ പറയാം. ഈ 1, 2 അധ്യായമൊക്കെ 1-ാം അധ്യായത്തിനകത്ത് എലിസബത്ത് സക്കറിയാവ് ദമ്പതികളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. 2-ാം അധ്യായത്തിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴേക്കും ദൈവാലയത്തിലാണ് സംഭവം നടക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുവിനെ ന്യായപ്രമാണത്തിൻ്റെ നിയമനപ്രകാരം പരിച്ഛേദന കഴിക്കാൻ 8-ാം നാളിൽ സാധു കുടുംബത്തിൽ മനുഷ്യത്വത്തിൽ ജനിച്ച മറിയയുടെ യോസഫിൻ്റെ വീട്ടിൽ ജനിച്ച നമ്മുടെ കർത്താവിനെ പരിച്ഛേദന കഴിക്കാൻ വേണ്ടി ഒരു കുറുപ്രാവുമായിട്ട് ദൈവാലയത്തിൽ വന്നിരിക്കുകയാണ് കർത്താവിൻ്റെ മാതാപിതാക്കൾ. ദൈവാലയത്തിൽ യേശുവിനെയും കൊണ്ട് വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗപ്രകാരം വളരെ വയസ്സ് ചെന്ന വൃദ്ധനായിരിക്കുന്ന യെരുശലേമിലെ ഷിമ്യോൻ എന്ന് പറയുന്ന വയോധികനായിരിക്കുന്ന മനുഷ്യനെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗത്താൽ ദൈവാലയത്തിലേക്ക് പോകാൻ പരിശുദ്ധാത്മാവ് നയിച്ചു. അവിടെ ആത്മനിയോഗത്താൽ ദൈവാലയത്തിലേക്ക് ചെന്നു എന്ന് എഴുതിയിരിക്കുന്നതെങ്കിലും ഇംഗ്ലീഷിലെ ചില വേർഷനിൽ ലീഡ് ബൈ ഹോളി സ്പിരിറ്റ്, ദൈവാത്മാവ് ലീഡ് ചെയ്തു നയിക്കുക എന്നുള്ള വാക്ക് തന്നെയാണ്. അർത്ഥത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ല. ദൈവാത്മാവ് നയിച്ചു. ഇന്നൊരു കർത്തൃദിവസമാണ്. ദൈവത്തെ ഇന്ന് ഓഫീസുകളൊക്കെ അവധിയാണ്. വീട്ടിൽ തന്നെ ആയിരിക്കും മിക്കവാറും. നമ്മൾ പറയുന്നത് സൺഡേ ഹോളിഡേ ആണ്. എങ്കിലും നമ്മളെ സംബന്ധിച്ച് പ്രാർത്ഥനയും ആരാധനയും ഒക്കെയുണ്ട്. അല്പസമയം കൂടി കഴിയുമ്പോൾ വീട്ടിലെ സഭായോഗമുണ്ട്, ഉപവാസ പ്രാർത്ഥനയുടെ വൈകുന്നേരത്തെ മീറ്റിംഗുണ്ട്. ആത്മീകം ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങും എല്ലാം ദൈവമായ കർത്താവ് ശുശ്രൂഷകൾ നമുക്ക് ദൈവം തരുന്നുണ്ട് ഇതിൽ കൂടെയല്ലോ. എങ്കിലും ഞാൻ മൊത്തത്തിൽ നിങ്ങളെ ഓർപ്പിക്കുക, ദൈവാത്മാവ് നയിക്കുക, ലീഡ് ബൈ ഹോളി സ്പിരിറ്റ്. ഓരോ ദിവസവും നമുക്ക് ബുദ്ധിയുണ്ട്, ജ്ഞാനമുണ്ട്, ഫ്രീ വില്ലൊക്കെ ദൈവം തന്നിട്ടുണ്ട്. ഇപ്പോൾ ദൈവത്തെ ഒന്നും വിളിക്കാത്ത ആളുകളും ദൈവം ഇല്ലെന്ന് വിശ്വസിക്കുന്ന ആളുകളും പരിശുദ്ധാത്മാവിനാൽ ഒന്നും നയിക്കപ്പെടാത്ത ആളുകളും ഇവിടെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ദൈവാത്മാവ് നയിക്കുക എന്ന് പറയുന്നത് ഒരു വിജയ രഹസ്യമാണ്. ഇന്നത്തേക്ക് മാത്രമല്ല ഈ ധ്യാനം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. മുന്നോട്ടുള്ള ഓരോ ദിവസങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് ഭൂമിയിൽ ഇനി എത്ര കാലം ദൈവം തരുന്നു. എല്ലാ കാലത്തേക്കും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഹൃദയത്തിൽ കുറിച്ചു വയ്ക്കുക. നിങ്ങളെല്ലാ ദിവസത്തെ ധ്യാനം നിങ്ങളുടെ ഡയറി കുറിപ്പുകളിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വയ്ക്കുക.
ഇന്നത്തെ ധ്യാനത്തിനകത്ത് ഷിമ്യോനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ മനുഷ്യൻ്റെ പ്രത്യേകത ദൈവാത്മാവിനാൽ ലീഡ് ചെയ്യപ്പെടുന്ന, നയിക്കപ്പെടുന്ന വ്യക്തിയായിരുന്നു. ഇത് അന്നത്തെ കാലത്ത് ഷിമ്യോനോ വേദപുസ്തകത്തിൽ വായിക്കുന്ന ഏതെങ്കിലും പ്രത്യേക തരത്തിലെ ക്യാരക്ടേഴ്സ് ഉള്ളവർ മാത്രമല്ല, ഭൂമിയിൽ 2020 ഡിസംബർ മാസത്തിലെ ഈ അവസാനത്തെ ഞായറാഴ്ച എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, ഈ അത്യാധുനിക യുഗത്തിലും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ വളരെ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒന്ന്, ഓരോ ദിവസത്തെ രാവിലത്തെ പ്രാർത്ഥനയിൽ ദൈവത്തോട് പറയണം. നമുക്ക് അഡ്വൈസ് തരാൻ, ഉപദേശം തരാൻ ഒരുപാട് ആളുകൾ ചുറ്റുവട്ടത്തിലുണ്ട്. ചിലപ്പോൾ നമ്മളൊരു യാത്രയ്ക്ക് ഒരുങ്ങുവാ, ചിലപ്പോൾ പറയും ഓ വണ്ടി കൊണ്ട് പോകണ്ട, ട്രെയിനിൽ പോവും, അതൊരു അഡ്വൈസാണ്. അല്ലെങ്കിൽ ട്രെയിനിൽ പോകണ്ട, നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോകും, ഒരു ഡ്രൈവറെ വെച്ചാൽ മതിയല്ലോ, ഓട്ടോ വിളിച്ചു പോകും. ഇതൊക്കെ ഒരു നമ്മളോട് പറയുന്ന ഒരു കാര്യങ്ങളുടെ ഒരു 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 എന്താ പറയുക, അവരൊക്കെ തരുന്ന നിയോഗങ്ങളാണ്. എന്നാൽ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോ കാര്യത്തിനും, ഇടത്തോട്ട് പോകണോ വലത്തോട്ടോ, അങ്ങനെ തന്നെ വാക്യമുണ്ട്, നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയേണ്ടി വരുമ്പോൾ വഴി ഇതാകുന്നു എന്ന് പുറകിൽ നിന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കും. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഉള്ളു തുറന്ന് ഈ ധ്യാനത്തെ നിങ്ങളോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്ന ഒരു നല്ല ജീവിതം. നമ്മുടെ ചർച്ചിനകത്തും നമ്മുടെ പ്രാർത്ഥനാ സമയത്തും നമുക്ക് പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ കഴിയുന്നത് നല്ലതാണ്. പക്ഷേ പ്രാർത്ഥനകളൊന്നും ഇല്ലാത്ത അനുദിന ജീവിതത്തിനകത്തും ദൈവാത്മാവിൻ്റെ ആ നായകത്വം നയിക്കപ്പെടുന്നത് അനുഗ്രഹമാണ്. ഇവിടെ ഇതാ ദൈവാലയത്തിലേക്ക് സ്തോത്രം നയിക്കപ്പെടാൻ, ദൈവമായ കർത്താവ് പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുവാൻ ഷിമ്യോനെ കൊണ്ട് കഴിഞ്ഞു. അടുത്തത് ഞാൻ നിങ്ങളെ ഒന്നോ രണ്ടോ കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഈ ധ്യാനത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അടുത്തത്, ആ മനുഷ്യന് ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം കാത്തിരിക്കുന്നവരാണ്, എക്സ്പെക്റ്റ് ചെയ്യുന്ന ആളാണ്, ആശ്വാസത്തിന് വേണ്ടി കാത്തിരിക്കുന്നവൻ. അത് രണ്ടാമത്തൊരു ചിന്തയാട്ടോ ഈ ധ്യാനത്തിങ്കിൽ. എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ അപ്പോൾ നടന്നിരിക്കുകയല്ല, ചില കാര്യത്തിന് വേണ്ടി കാത്തിരിക്കണം. ഇപ്പോഴും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പലരും പല കാര്യങ്ങൾ കാത്തിരിക്കുകയായിരിക്കാം. കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുമെന്നറിയാം, പക്ഷേ അതിനുവേണ്ടി കാത്തിരിക്കുക. നമ്മുടെ ഒരു വീട് പണി നടക്കും, ദൈവമല്ലേ പറഞ്ഞത്, പക്ഷേ അതിനുവേണ്ടി കാത്തിരിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോടുള്ള യാത്ര, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ക്ലിയറായിരിക്കുന്നു, പണം അടച്ചിരിക്കുന്നു, വിസ പ്രോസസ്സിംഗ് കഴിഞ്ഞിരിക്കുന്നു, യാത്രയ്ക്ക് വേണ്ടി കാത്തിരിപ്പ് ഒരു മടുപ്പുളവാക്കുന്ന നമുക്കറിയാം. പക്ഷേ ദൈവത്തിൻ്റെ പ്രത്യേകത, കാത്തിരിക്കുന്നവരെ ആരെയും ലജ്ജിപ്പിക്കാത്തൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്നും കഴിഞ്ഞ ഒരു കൊല്ലമായി, രണ്ട് കൊല്ലമായി, പല നാളുകളായി കാത്തിരിക്കുന്ന ഏതെങ്കിലും വിഷയമുണ്ടോ, ഉണ്ടെങ്കിൽ ഞാൻ ദൈവസ്നേഹത്തിൽ നിങ്ങൾക്ക് വേണ്ടി വളരെ പ്രാർത്ഥനയോട് പറയുകയാണ്. ഇതൊരു വർഷാവസാന ദിവസം കൂടിയാണല്ലോ. ഈ വർഷം അവസാനിക്കുന്നതിനേക്കാൾ മുമ്പ് കാത്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്കൊരു പരിഹാരമാകട്ടെ. അപ്പോൾ ദൈവാത്മാവടുത്ത് ഞാൻ ലിങ്ക് ചെയ്യാൻ ആഗ്രഹിക്കുക ഈ ധ്യാനത്തിൽ, കേട്ടോളണേ. പരിശുദ്ധാത്മാവ് ഷിമ്യോനെ ലീഡ് ചെയ്ത് നയിച്ചത് അദ്ദേഹം കാത്തിരുന്ന വിഷയത്തിൻ്റെ ഫുൾഫിൽനെസ്സിലേക്കാണ്, പൂർണ്ണതയിലേക്കാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ആത്മാവ് നയിക്കുന്നത് ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ച, ദൈവത്തോട് ചോദിച്ച, ദൈവം നിങ്ങളോട് വാക്ക് പറഞ്ഞ വിഷയത്തിലേക്കുള്ള പൂർണ്ണതയിലേക്ക്, ആ കാത്തിരിപ്പിനൊരു പര്യവസാനമുണ്ടാകാൻ, ആ പ്രാർത്ഥനയ്ക്ക് ഒരു പൂർണ്ണത ഉണ്ടാകാൻ ദൈവാത്മാവിൻ്റെ നയിക്കൽ ഏറ്റവും ഉപകരിക്കപ്പെടും. അപ്പോൾ രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നു, ദൈവാത്മാവ് നയിക്കുക. ഒന്നാമത്തെ കാര്യം, രണ്ട്, പ്രതീക്ഷയുള്ള ജനമായിട്ട് എപ്പോഴും ഇരിക്കുക. ചിലടെ കാത്തിരിക്കേണ്ടി വന്നേക്കാം, എങ്കിലൊരു ശുഭകാലം വരും. ഇവിടെ ഒരു മനുഷ്യൻ പറയുന്നത് എന്താ, ഇസ്രായേലിന് ആശ്വാസം വരും, ഇസ്രായേലിന് ആശ്വാസം വരും. ഈ മനുഷ്യന് വളരെ പ്രായമുണ്ടെന്ന് പറയുന്നു. അതൊന്നും ഈ ധ്യാനത്തിൽ ഞാൻ വരച്ച് കാട്ടാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയും വയസ്സനായിരിക്കുന്ന, ഞാൻ പലപ്പോഴും പറയുന്ന പോലെ കണ്ണിൻ്റെ പിരിയം പോലും നരച്ച ആ മനുഷ്യൻ ഇപ്പോഴും പ്രതീക്ഷിക്കുകയാണ് ഇസ്രായേലിനൊരു ആശ്വാസം. ഇല്ല, എത്ര നാളായി കാണും ഈ ആശ്വാസത്തിന് വേണ്ടി അദ്ദേഹം കാത്തിരിക്കുന്നത്? വർഷങ്ങൾ പലത് കഴിഞ്ഞു കാണും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ പ്രതീക്ഷ മങ്ങിയില്ല. ഞാൻ നിങ്ങളോടും പറയാം, നിങ്ങളുടെ വീടിനൊരു അനുഗ്രഹം ഉണ്ടാകും, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചില നന്മയുണ്ടാകും, നിങ്ങളുടെ മക്കൾക്ക് അനുഗ്രഹം ഉണ്ടാകും, നിങ്ങൾ കൊച്ചുമക്കളെ കാണും. നിങ്ങൾ ആ പ്രതീക്ഷ വിടാതിരിക്കുക. ഈ രാവിലെ, ഈ തണുപ്പുള്ള രാവിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർപ്പിക്കുക. നിങ്ങളുടെ ഹൃദയത്തിന് ചൂട് പിടിക്കട്ടെ. ഞാൻ സ്നേഹത്തോടെ പറയുക, കാത്തിരിക്കുന്നവരെ ലജ്ജിപ്പിക്കുക. മൂന്നാമത്തെ കാര്യം പറയട്ടെ, ഈ മനുഷ്യൻ ഒത്തിരി ക്വാളിറ്റിയിൽ ഒന്നാണ് ഇപ്പോൾ പറഞ്ഞത്, അദ്ദേഹം ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നു. അടുത്തത് പറഞ്ഞിരിക്കുന്നു, കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പ് മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവൻ അരുളപ്പാട് ഉണ്ടായിരുന്നു. മൂന്നാമത്തെ കാര്യം പറയാം,
സാധാരണ ദൈവാലയത്തിലേക്കൊക്കെ നമ്മൾ പോകുന്നത്, ദൈവച്ചരണം കഴിയുമ്പോഴത്തേക്കും കർത്താവിൻ്റെ ശ്രേഷ്ഠ ദാസന്മാർ, ഇപ്പോൾ ഹോളും ചർച്ചസൊന്നും തുറന്നു തുടങ്ങിയെങ്കിലും ചിലപ്പോൾ എല്ലാവരും ഒന്നും പോകുന്നുണ്ടായിരിക്കുകയല്ല, വീട്ടിലിരുന്നുകൊണ്ട് വീട്ടിലെ സഭായകത്തിൽ പങ്കെടുക്കുകയായിരിക്കും കുറച്ചുകൂടെ കഴിയുമ്പോൾ. അപ്പോൾ ദൈവദാസന്മാരുടെ വചനത്തിലൂടെയൊക്കെ നമുക്ക് അരുളപ്പാട് കിട്ടും. നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയുണ്ട്. എന്താണെന്നറിയാമോ, എല്ലാ യോഗത്തിലും നമുക്ക് അരുളപ്പാട് കിട്ടിക്കൊണ്ടിരിക്കുക, അത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്. ഇപ്പോൾ പ്രവാചകനായിരിക്കുന്നൊരു ദൈവദാസനെയാണ് നമ്മൾ അഭിവരിക്കുന്നതെങ്കിൽ നമ്മൾ അപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താ, എന്നോടെന്തെങ്കിലും പ്രവചിക്കണം, എത്ര കിട്ടിയാലും ആ ദൂത് കിട്ടണം എന്നുള്ള ചിന്തയാണ്. ഒരു യോഗത്തിൽ പോയിരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നോട് അരുളപ്പാടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് അരുളപ്പാടുണ്ടാകുക ഉണ്ടാകുക എന്നത് ആണ് എപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് ശീലിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ മനുഷ്യൻ ഇന്നത്തെ ദിവസം ദൈവാലയത്തിലേക്ക് ചെന്നപ്പോൾ അന്ന് ദൈവാലയത്തിൽ നിന്ന് അദ്ദേഹത്തിന് പുതിയൊരു അരുളപ്പാട് കിട്ടുകയല്ല ചെയ്തത്. പിന്നെയോ, പണ്ട് പറഞ്ഞിരുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അരുളപ്പാട്, പണ്ട് അദ്ദേഹത്തോട് പറഞ്ഞിരുന്ന അരുളപ്പാട് ഇന്ന് ദൈവാലയത്തിൽ ചെന്നപ്പോൾ അദ്ദേഹം കണ്ടു, നിറവേറി. ഞാൻ എൻ്റെ ധ്യാന ചിന്തകൾക്ക് വിരാമം കുറിക്കാൻ വേണ്ടി തുടങ്ങുക. ഞാൻ തൃപ്തനായി നിന്നുകൊണ്ട് പറയുന്നത് കേൾക്കണേ. ഇന്ന് സഭായോഗത്തിൻ്റെ ദിവസമാണ്. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ ചർച്ചസിൽ പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും പോകണം, മടി പിടിച്ചിരിക്കരുത്. നിങ്ങളുടെ സഭകളിൽ, നിങ്ങളുടെ ചർച്ചസിൽ ഹോളുകൾ തുറന്നു, ഡോറ് തുറന്ന് അവിടെ സർവീസ് നടക്കുന്നുണ്ടെങ്കിൽ പോകണം, നിയമങ്ങൾക്കൊക്കെ വിധേയപ്പെട്ട്. അല്ല, പോകാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ സഭായോഗത്തിൽ പങ്കെടുക്കണം. നിങ്ങൾ വീട്ടിലെ സഭായോഗത്തിലോ ചർച്ചിലോ എവിടെ പങ്കെടുക്കുമ്പോഴും ഇന്നത്തെ ദിവസം, ഈ വർഷത്തെ അവസാനത്തെ ഞായറാഴ്ച, കഴിഞ്ഞൊരു വർഷക്കാലം മുഴുവൻ നമ്മൾ കേട്ട പല ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ, കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ്, 5 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളൊരു പൊതുയോഗത്തിലോ നിങ്ങളുടെ ചർച്ചിലെ മീറ്റിങ്ങിലോ നിങ്ങളൊരു മെഗാ കോൺഗ്രേഷൻ്റെ ഉള്ളിൽ ഒരു വലിയ കൂടിവരവനകത്തിരുന്നപ്പോഴോ നിങ്ങളെ ലക്ഷ്യമാക്കി നിങ്ങളോടാ പറയുന്നത്, നമ്മളോടാ പറയുന്നത് എന്ന് ബോധ്യപ്പെട്ട് നമ്മുടെ മനസാക്ഷിക്കകത്ത് ഇത് എൻ്റെ കുഞ്ഞിനെക്കുറിച്ചുള്ള, എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമായ ദൈവത്തിൻ്റെ പഴയകാല അരുളപ്പാടുകൾ ഇന്ന് ഞായറാഴ്ച നിങ്ങൾ വീട്ടിലെ സഭായത്തിൽ പങ്കെടുക്കുമ്പോൾ, നിങ്ങളുടെ ചർച്ചിൽ, നിങ്ങളുടെ കർത്തൃദാസൻ്റെ ശുശ്രൂഷയിൽ നിങ്ങൾ പോയിരുന്ന് ദൈവസന്നിധിയിൽ എല്ലാം മറന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ കൂട്ടായ്മക്കാരോടുകൂടി കൂട്ടായ്മയ്ക്കിരിക്കുമ്പോൾ, ദശിമ്യൻ പോയതുപോലെ ദൈവാലയത്തിനകത്ത് ചെല്ലുമ്പോൾ നിങ്ങളോട് ദൈവം പറഞ്ഞിരുന്ന അരുളപ്പാടിൻ്റെ പൂർണ്ണത നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു ഞായറാഴ്ചയായിരിക്കട്ടെ എന്ന് ഞാൻ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, എൻ്റെ ഉള്ളു നിറഞ്ഞുകൊണ്ട്, ഒത്തിരി പേരെ, 10,000 ആളുകൾ ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ലോകത്തിൻ്റെ പല സ്ഥലത്തിരുന്നു കൊണ്ട് ഈ പ്രഭാത വന്ദനത്തിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നതിനൊക്കെ ഒരു പാട്ടോടെ പാടും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് പോകത്തുള്ളൂ, നിങ്ങൾക്കറിയാലോ. പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് പറയുക, ഇന്നത്തെ സഭായോഗം, അങ്ങനെ തന്നെ വിശ്വസിക്കുക, എൻ്റെ കൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇന്നത്തെ സഭായോഗം, അരുളപ്പാടുകൾ ദൈവം തരട്ടെ, അതിനെതിരല്ല, പക്ഷെ കേട്ട അരുളപ്പാടുകൾക്ക് ദൈവം പൂർണ്ണത ഈ കണ്ണുകൊണ്ട് കാണത്തക്ക രീതിയിൽ ദൈവം അനുഭവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. 3 കാര്യമാണ് പ്രധാനമായും ഈ ധ്യാനത്തിൽ പറഞ്ഞത്. 1, ഇന്നെന്നല്ല, എല്ലാ ദിവസവും ദൈവാത്മാവ് നയിക്കട്ടെ. സ്തോത്രം, ദൈവാത്മാവ് നയിക്കട്ടെ. 2, കാത്തിരിപ്പ്, ആശ്വാസത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി കാത്തിരിപ്പ്, നല്ല സ്വഭാവമാണ്. ആ കാത്തിരുന്നതിലേക്ക്, അതിൻ്റെ പൂർണ്ണതയിലേക്ക് ആത്മാവ് നടത്തട്ടെ. 3, ഇന്നത്തെ സഭായോഗം, ഇന്നത്തെ നമ്മുടെ ചർച്ച് മീറ്റിംഗ് നാളുകളായി പറഞ്ഞിരുന്ന അരുളപ്പാടുകളുടെ പൂർണ്ണതയിലേക്ക് ദൈവം നടത്തട്ടെ എന്നോർപ്പിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഒരു പാട്ടോടെ ചേർന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് പാടാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ പ്രിയ സഹോദരൻ, കർത്താവിൻ്റെ ദാസൻ ചേർന്ന് പാടുന്ന കൂടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന പഴയ ഗാനം പാടാം. എന്ത് നല്ലോർ സഹി യേശു, നമ്മുടെ ഭാരം പാപം എല്ലാം യേശുവിനോട് പോയി പറയാൻ ഇത്ര നല്ല സഹിയായി വേറെ ആരുമില്ല. ഈ രാവിലെ സമയം ഈ കേട്ട ധ്യാനത്തിന് മുമ്പിൽ നമുക്ക് ആ പാട്ട്. എന്തു നല്ലോ സഖിയേശു, പാപ ദുഃഖം
വഹിക്കും എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും നൊമ്പരമേറെ സഹി കണ്ണടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ പാടി വന്നതുപോലെ എല്ലാം യേശുവിനോട് ചെന്ന് പറയാൻ സ്വാതന്ത്ര്യം തന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ കണ്ണടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല സുദിനം രാവിലെ കർത്താവിൻ്റെ തിരുക്കൃപയാൽ ഞങ്ങൾ എഴുന്നേറ്റ് തിരുമുഖം അന്വേഷിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നാഥ, കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ഞങ്ങൾ ഒന്നിച്ച് ചില കാര്യങ്ങൾ ധ്യാനിച്ചു. എൻ്റെ കർത്താവേ, ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരായി ഞങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ആത്മാവ് നടത്തുന്നത് ഞങ്ങൾ നാളുകൾ കാത്തിരിക്കുന്ന ആശ്വാസത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിഷയത്തിലേക്ക് മനുഷ്യർക്ക് നടത്താൻ പറ്റില്ല, ലോകത്തിലൊന്നിനും നടത്താൻ പറ്റില്ല, ദൈവാത്മാവിന് മാത്രമേ നടത്താൻ കഴിയത്തുള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങളെ ദൈവാത്മാവ് തന്നെ നടത്തണമേ. അത് നാളുകളായി കാത്തിരിക്കുന്ന വിഷയത്തിൻ്റെ നന്മയിലേക്ക് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ നടത്തണേ കർത്താവേ. ദൈവമേ, നാളുകളായിട്ട് ഞങ്ങൾ കരളപ്പാടുകളുണ്ട്, പ്രവചനമായിട്ടും വാഗ്ദത്തമായിട്ടും വചനമായിട്ടും ദൈവാലോചനയായിട്ടും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കിട്ടിയ ദൈവമക്കളാ ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളപ്പാ, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ അരുളപ്പാടുകളൊക്കെ എന്ന് നിറവേറുമെന്നോർത്ത് പിന്നെയും പിന്നെയും പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ട്. ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ ദാസന്മാരുടെ വചനം കേട്ട് ദൈവസന്നിധിയിൽ ആരാധിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരുങ്ങി നിൽക്കുന്ന ദൈവമക്കൾ,
അവരിന്ന് വീട്ടിലിരുന്ന് ആരാധിച്ചാലും അവരുടെ ചർച്ചസിൽ പോയി ആരാധിച്ച് സ്തോത്രം ചെയ്താലും ഇന്നത്തെ ദിവസം അരുളപ്പാടുകളുടെ നിറവേറൽ കാണാൻ ഞങ്ങളുടെ കർത്താവ് ഒരവസരം തരണേ. ദൈവം അത് ചെയ്യണേ കർത്താവേ. അതിൻ്റെ ലക്ഷണങ്ങൾ, അതിൻ്റെ തുടക്കം, അതിന് ദൈവം നാന്ദി കുറിക്കുന്നത്, ആ വിത്ത് മുളയ്ക്കുന്നത്, ദൈവമേ ദൈവം പറഞ്ഞിരുന്ന കാര്യത്തിൻ്റെ തുടക്കം, അതിൻ്റെ എല്ലാ അതിൻ്റെ ഒരു ഫോൺ കോളെങ്കിലും ഇന്നത്തെ ദിവസം വരണേ കർത്താവേ. ഞങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു. ഇത് ഈ വർഷത്തെ അവസാനത്തെ ഞായറാഴ്ചയാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നെങ്കിലും എല്ലാ ഞായറാഴ്ചകളിലും ദൈവത്തെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്താൻ കൃപ തന്നു. ഈ വർഷത്തെ ലാസ്റ്റ് സൺഡേ ഞങ്ങൾക്കൊന്നിച്ച് ഈ രാവിലെ ധ്യാനിപ്പാനും തിരുസന്നിധിയിൽ വരുവാനും പാട്ടുകൾ പാടുവാനൊക്കെ ഇടയാക്കിയതിനായി സ്തോത്രം. തുടർന്ന് നടക്കേണ്ട എല്ലാ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയോടെ രാവിലെ ആയിരുന്നു ദൈവമക്കളെ അങ്ങയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. കുടുംബങ്ങളെ, വിദേശ രാജ്യത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് ഇന്ന് കർത്തൃദിവസമായിരിക്കാൽ ശുശ്രൂഷകന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവവേലയിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. 65 വയസ്സിന് മുകളിലുള്ള പലർക്കും ഞങ്ങളുടെ രാജ്യത്ത് ചർച്ചസിലേക്ക് പോകാനൊന്നും പറ്റാതിരിക്കുന്നു, അവർ ശുശ്രൂഷ ചെയ്ത് വചനം പ്രസംഗിച്ച് ജനത്തെ അനുഗ്രഹിച്ചിരുന്ന കർത്തൃദാസന്മാരാ, അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്വർഗത്തിലെ ദൈവവരെ അനുഗ്രഹിക്കണമേ. ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായിരിക്കുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞായറാഴ്ചകളിൽ സാധാരണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും ഇല്ല എങ്കിലും പ്രത്യേക ഇൻ്റർവ്യൂ എന്തെങ്കിലും നിർവാഹമില്ലാതെ ഇന്ന് അറ്റൻഡ് ചെയ്യേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. യാത്രയിലായിരിക്കുന്നവർ, നിർബന്ധമായിട്ട് യാത്ര പോകേണ്ടവർ, അവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്ഥിതിയും ഞങ്ങളുടെ സാഹചര്യവും അറിഞ്ഞ് ഞങ്ങളോട് കരുണ കാണിക്കുന്ന കർത്താവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും, എല്ലാ മാനവും, എല്ലാ പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുന്നു. ഒരു നല്ല ദിവസം ഞങ്ങൾക്ക് അവിടെ നിന്ന് തരും. ഇന്ന് രാത്രി ഞങ്ങൾ ഉറങ്ങുന്നതിനേക്കാൾ മുമ്പ് തിരുസന്നിധിയിൽ വന്ന് സ്തോത്രം ചെയ്യുമ്പോൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി അരുളപ്പാടുകൾ നിർവഹിച്ചതിന് സ്തോത്രം ചെയ്യാൻ ഈ വിശ്വസിച്ച ദൈവമക്കൾക്കൊരവസരം കൂടി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ച് അങ്ങയുടെ എളിയ ദാസൻ അങ്ങയുടെ മക്കളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിച്ച് ആമീൻ പറയുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ശുഭദിനം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ, അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.